ബംഗാൾ ഉൾക്കടലിൽ മോക്കാ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു ചുഴലിക്കാറ്റ് അർദ്ധരാത്രിയോടെ തീവ്ര ചുഴലിക്കാറ്റായി മാറും ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ടിടങ്ങളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് മോക്ക വടക്ക് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിക്കുന്ന മോക്ക പിന്നീട് ബംഗ്ലാദേശ് മ്യാൻമാർ തീരത്തേക്ക് നീങ്ങും മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗതയുണ്ടാകും തീരം തുടങ്ങുമ്പേ ദുർബലമാകാനുള്ള സാധ്യതകളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ഇടുക്കി വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പ്രതീക്ഷിച്ചിത്രം വൈകിയാണ് മോക്ക ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു